നമസ്കാരം കോഹിനൂർ ജംസ് നിങ്ങളുടെ നിലയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം പ്രേക്ഷകരുടെ ജ്യോതിഷ രത്ന വാസ്തു സംബന്ധമായ എല്ലാ പ്രശ്ന പരിഹാരങ്ങൾക്കും തത്സമയം മറുപടി നിർദ്ദേശിക്കുന്നു പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ അല്ലെങ്കിൽ എസ് എം എസ് വഴി സംശയങ്ങൾ ഞങ്ങളെ അറിയിക്കാവുന്നതാണ് നമസ്കാരം സാർ നമസ്കാരം ഇന്ന് നമുക്ക് ആരംഭിക്കാം ചൊവ്വാഴ്ചയാണ് ഇന്ന് ചൊവ്വാഴ്ചയാണ് ഇന്നത്തെ നിറം ചുവപ്പാണ് ഇന്നത്തെ നമ്പർ 9 ഇന്ന് 1190 ആണ്ട് തുലാമാസം 18 ഒത്തിട്ടായ നക്ഷത്രം 29 നാഴിക 58 വിനാഴിയുണ്ട് ഈ നക്ഷത്രക്കാർക്ക് പിതാവിനെക്കുറിച്ച് വലിയ അഭിമാനമാണ് എന്നാൽ പിതാവിൽ നിന്നും കാര്യമായ അനുഭവങ്ങളൊന്നും ലഭിക്കാത്തവരുമാണ് വീട്ടിൽ നിന്ന് കൂടുതലും അകന്ന് താമസിക്കുന്നവരാണ് വിവാഹശേഷമാണ് ഈ നക്ഷത്രക്കാർക്ക് ഉയർച്ച കൂടുതലായിട്ടുണ്ടാകുന്നത് ദാമ്പത്യ ജീവിതം സൗഭാഗ്യവും സമ്പൂർണവുമായിരിക്കും എല്ലാം കൊണ്ടും വന്നുചേരുന്ന ഭാര്യ വളരെ സുന്ദരിയും സുശീലയും വളരെ കാര്യപ്രാപ്തിയുള്ള ഒരു സ്ത്രീയായിരിക്കും അവരുടെ ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ ഒരു പ്രധാന കാര്യം തന്നെ ഭാര്യയാണ് ഈ ശനിദോഷം ഉണ്ടായിരുന്നത് എല്ലാം മാറി ഇനി പുരോഗതി പ്രതീക്ഷിക്കാം എന്ന കാലഘട്ടമാണ് വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് ഇന്ന് കടന്നു പോകുന്നത് നമുക്കൊരു എസ് എം എസിലേക്ക് പോവാം ഓക്കെ നിർമ്മലാണ് എസ് എം എസ് അയച്ചിരിക്കുന്നത് നിർമ്മൽ സമയം നിർമ്മലിൻ്റെ കറക്റ്റായ ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റായിട്ടാണ് അയച്ചിരിക്കുന്നത് എന്തായാലും നിർമ്മൽ അയച്ചിരിക്കുന്ന ഡേറ്റ് ഓഫ് ബർത്ത് ഒന്നുകൂടെ മാറ്റി അയക്കുക വിളിച്ചാൽ എസ് എം എസ് അയച്ചാൽ വളരെയധികം നന്ദി നമുക്കൊരു പ്രേക്ഷകൻ ചേരുകയാണ് നമസ്കാരം നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം ഹലോ നമസ്കാരം പേര് പറഞ്ഞോളൂ നമസ്കാരം എൻ്റെ പേര് അനൂപ് എന്നാണ് അനൂപ് എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്ടോബർ 11 1974 ജനിച്ചസ്ഥലം കൊച്ചി എനിക്ക് ആരോഗ്യം പിന്നെ ജോലി 17 ഒക്ടോബർ 1974 3:30 PM കൊച്ചി ആയിലം നക്ഷത്രമാണോ അപ്പൊ അയലിന് നഷ്ടക്കാർക്കെല്ലാം മിനിയാന്ന് മുതൽ കണ്ടശനി ഉണ്ടായിരുന്നത് മാറി അപ്പൊ ആരോഗ്യ പ്രശ്നവും അതുപോലെ തന്നെ മാറും അതിപ്പോ ഇനിയിപ്പോ ആരോഗ്യപരമായ കാര്യങ്ങളിലൊക്കെ വളരെ നല്ല ഒരു എന്താ പറയണ്ട മരുന്നിന്റെ ഫലങ്ങളൊക്കെ വളരെ നന്നായിട്ട് ഫലിക്കുകയൊക്കെ ചെയ്യും ഇപ്പം ചന്ദ്രദശ നടക്കുകയാണ് ചന്ദ്രൻ അതിൻ്റെ സ്വന്തം ക്ഷേത്രത്തിലാണ് അപ്പൊ ചന്ദ്രദശ ഏറ്റവും നന്നായിരിക്കും അപ്പം പൊതുവെ ഇനി പുരോഗതി പ്രതീക്ഷിക്കാവുന്ന കാലഘട്ടമാണ് ഇതിനകത്ത് ഭാഗ്യത്തിൻ്റെ അധിപൻ എന്ന് പറയുന്നത് ശുക്രനാണ് ശുക്രൻ നീചത്തിൽ നിൽക്കുകയാണ് എന്നുവെച്ചാൽ അതിൻ്റെ ഫലം തരാൻ തീരെ കഴിവില്ലാത്ത സ്ഥാനത്താണ് അത് നിൽക്കുന്നത് അപ്പോൾ ശുക്രൻ്റെ ഒരു രത്നം ധരിക്കുന്നത് എല്ലാം കൊണ്ടും നല്ലതാണ് ധനം ഭാഗ്യം ആരോഗ്യം ഐശ്വര്യം ഇതെല്ലാം തരാൻ വേണ്ടി ഒരു വെള്ളപുഷ്യരാഗം അല്ലെങ്കിൽ വൈറ്റ് സഫയർ ഒരു 2.5 to 3.5 carat വരെ വലത്തേ കയ്യിൽ ചൂണ്ടുവരലിൽ വെള്ളിയാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം 1 മണിക്കൊന്നും ധരിക്കുക അനൂപ് അനൂപ് വിളിച്ചതിൽ വളരെയധികം നന്ദി ഇവിടെ പ്രേക്ഷകരുടെ ജ്യോതിഷ രത്ന വാസ്തു സംബന്ധമായ അല്ലെങ്കിൽ അനുകൂല രത്നം സംഖ്യാ നിറം എന്നിങ്ങനെയുള്ള ശാസ്ത്രീയമായ എല്ലാ സംശയങ്ങൾക്കും തത്സമയം മറുപടി നൽകുന്നു പ്രശസ്ത ആസ്ട്രോജമോളജിസ്റ്റ് ആർ ബാബു നേരങ്കറ സാർ നമുക്കൊരു മറ്റൊരു എസ് എം എസിലേക്ക് പോവാം ശ്രീകുമാറാണ് എസ് എം എസ് അയച്ചിരിക്കുന്നത് 1950 സെപ്റ്റംബർ 15 സമയം 6:30 AM സ്ഥലം ത്രിവാൻഡ്രം 6:30 AM ഇപ്പോൾ ചോതി നക്ഷത്രക്കാർക്ക് ഏതായാലും ഏഴശനിയുടെ കാഠിന്യം കുറഞ്ഞിട്ടുണ്ട് മിനിയാന മുതൽ ഇനിയിപ്പോൾ 2.5 കൂടെ ഉണ്ട് സെപ്റ്റംബർ 2017 വരെ ഏഴശനി ഉണ്ട് പക്ഷേ കഴിഞ്ഞ ഒരു 5 വർഷത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പം ഓരോ ദിവസവും ഇതിൻ്റെ കാഠിന്യം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണ് പൊതുവെ അനുകൂലമായ സമയമായിരിക്കും
പതിനഞ്ച് ഏഴ് 2015 ശേഷം വ്യാഴം ഏറ്റവും അനുകൂലമായ സ്ഥാനത്ത് വരുന്നുണ്ട്. ഇതെല്ലാം അനുകൂലമായ ഘടകമാണ്. ജനിച്ച സമയത്ത് തന്നെ വ്യാഴം അതിൻ്റെ ഏറ്റവും ബലമുള്ള സ്ഥാനത്ത് നിൽക്കുന്നുണ്ട്. അനുകൂല രത്നം ഏതാണെന്ന് കൂടെ ചോദിച്ചിരിക്കുന്നു. അനുകൂല രത്നം എന്ന് പറയുന്നത് എമറാൾഡാണ്. ഒരു എമറാൾഡ് ഒരു 3 to 4 carat വരെ വലത്തെ കയ്യിലെ ചെറിയ വിരലിൽ ബുധനാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം 1 മണിക്കൂറിനകം ധരിക്കുക. നല്ല, ശ്രീകുമാറിന് മറുപടി ലഭിച്ചെന്ന് പ്രതീക്ഷിക്കുന്നു. നമസ്കാരം, നിങ്ങളുടെ നിലയ്ക്ക് സ്വാഗതം. ഹലോ, നമസ്കാരം, പേര് പറഞ്ഞോളൂ. സ്റ്റാൻലി ആന്റണി. സ്റ്റാൻലി ആന്റണി, പറഞ്ഞോളൂ. 81. ടൈം? പ്ലേസ് മുംബൈ. മുംബൈ. ടൈം 6:35 PM. 6:35 PM. 28/9/1981 മുംബൈയിലാണ് ജനനം. 6:35 PM ബോംബെ. മുംബൈ. അത്തം നക്ഷത്രമാണ്. നക്ഷസ്റ്റാറ് അത്തമാണ്. അത്തം ആരോഗ്യസംബന്ധമായ കാര്യങ്ങളാണ് അല്ലേ. അപ്പോൾ ഈ കഴിഞ്ഞ 7.5 വർഷമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം മാറുകയാണ്. 7 ശനി കഴിഞ്ഞു. അപ്പോൾ ഇനി മുതൽ പൊതുവേ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുന്ന ഒരു സമയമാണ്. ഇതിനകത്ത് നല്ല യോഗങ്ങളൊക്കെ ഉള്ളതാണ്. ഇപ്പം ഇതിനകത്ത് വ്യാഴദശ നടക്കുകയാണ്. വ്യാഴത്തിനെ കൊണ്ട് ഗജകേസരി യോഗമുള്ള ജാതകമാണ്. പൊതുവേ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുന്ന കാലഘട്ടമാണ് വരുന്നത്. വ്യാഴദശ 2028 വരെയുണ്ട്. ധനം, ഭാഗ്യം, ഐശ്വര്യം, മനസ്സമാധാനം, സന്തോഷം ഇതെല്ലാം വരുന്ന സമയമാണ്. പിന്നെന്താ അറിയാം. ഇനിയിപ്പോൾ കുഴപ്പമില്ല. 7 ശനിക്കാലത്തൊക്കെ നമ്മൾ ചെയ്യുമ്പോഴാണ് പ്രശ്നങ്ങൾ വരുന്നത്. ഇപ്പം നല്ല സമയം ആയതുകൊണ്ട് അതൊന്നും വലിയ പ്രശ്നം വരത്തില്ല. ഏറ്റവും അനുകൂലമായ രത്നം ചുവപ്പ് പവിഴം ധരിക്കുന്നതാണ് ഏറ്റവും അനുകൂലം. റെഡ് കോറിൽ ഒരു 3 to 4 carat വരെ വലത്തെ കയ്യിലെ ചെറിയ വിരലിൽ ചൊവ്വാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം 1 മണിക്കൂറിനകം ധരിക്കണം. തലേദിവസം മോതിരം സോപ്പ് വെള്ളത്തിൽ അല്ലെങ്കിൽ ക്ഷാരലായനിയിൽ ശുദ്ധീകരിക്കണം. പറഞ്ഞോളൂ. രണ്ടായിരത്തി ഏഴ് മുംബൈ. AM. 6/6/2007 മുംബൈ. 12:05 AM തിരുവോണ നക്ഷത്രമാണ്. ഇപ്പം ശനിയുടെ ദോഷമൊന്നുമില്ല. ശനിയുടെ ദോഷം ഉണ്ടായിരുന്നൊക്കെ മാറി. ചൊവ്വാദശ നടക്കുകയാണ്. ഇതിനകത്ത് ചൊവ്വയുടെ സ്ഥാനം അത്ര അനുകൂലമല്ല. അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാകുന്ന കാലഘട്ടമാണ്. ഭാവി ജീവിതം ഏതായാലും വളരെ നല്ലതാണ്. വ്യാഴം 10 കർമ്മസ്ഥാനത്ത് നിൽപ്പുണ്ട്. അതൊക്കെ അനുകൂലമായ ഘടകങ്ങളാണ്. വിദ്യ നല്ല വിദ്യ ഉണ്ടാകുന്ന ജാതകമാണ്. കാരണം ബുധൻ ഇതിനകത്ത് സ്വന്തം ക്ഷേത്രത്തിൽ നിൽക്കുകയാണ്. സാധാരണഗതിയിൽ അത് സൂര്യൻ്റെ കൂടെയാണ് നിൽക്കുന്നത്. അത് മാത്രമല്ല, അത് സ്വന്തം ക്ഷേത്രത്തിൽ മൂലത്രികോണ ക്ഷേത്രം എന്ന് പറയും. ഏറ്റവും ബലമായ ഒരു സ്ഥാനത്താണ് അത് നിൽക്കുന്നത്. അതുകൊണ്ട് നല്ല വിദ്യാഭ്യാസം, ഉന്നത വിദ്യാഭ്യാസം ഇതൊക്കെ ഉണ്ടാകുന്നതാണ്. അത് ഇപ്പം കണ്ടശനി കഴിഞ്ഞ കൂടി ഇനിയിപ്പോൾ അതിനുള്ള കുറവുണ്ടാവും. അപ്പം ഇതിനകത്ത് ഏറ്റവും അനുകൂലമായത് പേള് ധരിക്കുന്നത് ഏറ്റവും നല്ലതാണ്. എന്തായാലും സ്റ്റാൻലിക്ക് മറുപടി ലഭിച്ചെന്ന് പ്രതീക്ഷിക്കുന്നു. വിളിച്ചാൽ വളരെയധികം നന്ദി. ഇതുപോലെ പ്രേക്ഷകരുടെ ജ്യോതിഷ വാസ്തു സംബന്ധമായ എല്ലാ സംശയങ്ങൾക്കും തത്സമയം മറുപടി നൽകുന്നു പ്രശസ്ത ആസ്ട്രോജമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര. പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ അല്ലെങ്കിൽ SMS വഴി സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. നമസ്കാരം, നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം. ഹലോ, നമസ്കാരം, പേര് പറഞ്ഞോളൂ.
സന്ധ്യ പറഞ്ഞോളൂ. ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞു. ശരി. 10/4/1976 ടൈം ജനിച്ച സ്ഥലമാണ് ചോദിച്ചത്? കണ്ണൂര്. നക്ഷത്രം ഏതാണ്? ആയില്യം. ആ ശരിയാണ്. എന്താ അറിയണ്ടേ? ജോലിക്കാരാണ്. ഇപ്പൊ ഒരു 3 വർഷത്തിൽ കൂടുതലായി ഒരു ജോലി മാറ്റത്തിന് വേണ്ടി ശ്രമിക്കുന്നു, പക്ഷെ ഒന്നും ശരിയാകുന്നില്ല. ഇപ്പൊ ഈ കണ്ടീഷനി ഇപ്പം മിനിങ്ങാന്ന് കഴിഞ്ഞു. അപ്പൊ ഇനിയിപ്പം കണ്ടശനിയുടെ കാലഘട്ടത്തിലാണ് നമുക്ക് തടസ്സങ്ങളും താമസങ്ങളും ഒക്കെ ഉണ്ടാകുന്നത്. ഏകദേശം 3 വർഷത്തിനടുത്ത് കണ്ടശനി ഉണ്ടായിരുന്നു, അത് മാറി. ഇപ്പൊ ഈ തടസ്സങ്ങളൊക്കെ മാറിയുകൊണ്ട് ഇനി ജോലി മാറ്റത്തിനൊക്കെയുള്ള അനുകൂലമായ സമയമാണ്. ഇതിനകത്ത് സൂര്യദശ നടക്കുകയാണ്. സൂര്യന് നല്ല ബലമുണ്ട്. ഇന്നത്തെ ആ കാണുന്ന ഒരു ഭാഗ്യക്കുറവാണ്. കാരണം ഇതിനകത്ത് സൂര്യൻ നിൽക്കുന്നത് ഗുളിയനും കേതുവിനും മധ്യയാണ്. അപ്പം സൂര്യന് ബലമുണ്ടെന്ന് ഞാൻ പറഞ്ഞെങ്കിൽ പോലും ഈ നീചഗ്രഹങ്ങളുടെ മധ്യത്തിൽ നിൽക്കുമ്പം അതിന് ഫലദാന ശക്തി കുറയും. അപ്പം ഒരു ചെറിയ ഒരു റൂബി, ഒരു 2-3 കാരറ്റ് റൂബി ധരിക്കുന്നത് ഏറ്റവും അനുകൂലമാണ്. അല്ല, ലക്കി സ്റ്റോണാണ്. വലത്തേ കയ്യിൽ മോതിരവരല്. ഞായറാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം 1 മണിക്കൊന്നാം ധരിക്കണം. തലേ ദിവസം ആ മോതിരം നാരങ്ങാ നീരിൽ ശുദ്ധീകരിക്കണം. ഇപ്പൊ ഇനിയിപ്പോ ശ്രമിച്ചു കഴിഞ്ഞാൽ ഏകദേശം 3 മാസത്തിനകം കിട്ടാനുള്ള സാധ്യതയുണ്ട്. സന്ധ്യ വിളിച്ചതിൽ വളരെയധികം നന്ദി. ഇതുപോലെ പ്രേക്ഷകരുടെ ജ്യോതിഷ രത്നവാസ സംബന്ധമായ എല്ലാ പ്രശ്നപരിഹാരങ്ങൾക്കും തത്സമയം മറുപടി നൽകുന്നു പ്രശസ്ത ആസ്ട്രോജമോളജിസ്റ്റ് ആർ ബാബു. പ്രേക്ഷകർക്ക് ഇപ്പോൾ തന്നെ വിളിച്ചു തുടങ്ങാൻ താഴെ കാണുന്ന നമ്പറിൽ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മടങ്ങി വരാം.